പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിരി വടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെഡ്ടെക് എന്ന പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ കമ്പനിയുടെ, അതായത് മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മെഡ്ടെക് എന്ന കമ്പനിയുടെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതുമായ ചില മെഡിക്കൽ ഉപകരണങ്ങൾ മുൻപ് ഞാൻ പല വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മെഡ്ടെക്കിൻ്റെ ഹാൻഡിനെപ് സൂപ്പർ എന്ന് പറയുന്ന ഒരു നെബുലൈസറാണ്. എന്താണ് നെബുലൈസർ? നെബുലൈസർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ബാഷ്പ രൂപത്തിൽ മരുന്നുകൾ നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുക, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാന്ന് കൂടി അറിയണ്ടേ? ഇത് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഈ നെബുലൈസർ ഉപകാരപ്പെടുക. സാധാരണ ആസ്മാ രോഗികളൊക്കെ ഇൻഹെയിലറുകളാണ് ഉപയോഗിക്കാറുള്ളത്. ചില ഇൻഹെയിലറുകൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള നെബുലൈസറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. മരുന്നിൽ നിന്നല്ലാതെ ആ ഒരു ഇൻഹെയിലർ ഉപയോഗിക്കുന്ന മൂലമുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഇത്തരത്തിലുള്ള ഈ ഒരു അത്യാധുനിക നെബുലൈസർ ഉപയോഗിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് മെഡ്ടെക് പറയുന്നത്. അത് മാത്രമല്ല, ഇതിലൂടെ കിട്ടുന്ന ആ ഒരു എയറിന് ഒരു ഫിൽറ്റർ സംവിധാനവും മെഡ്ടെക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാം, വീട്ടിൽ ഉപയോഗിക്കാം, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനി നമുക്ക് അൺബോക്സ് തന്നെ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാം. ഇതാണ് മെഡ്ടെക്കിൻ്റെ ഹാൻഡിനെപ് സൂപ്പർ എന്ന നെബുലൈസർ നമുക്ക് കിട്ടുന്ന പാക്കേജ്. എന്തെങ്കിലും കാരണത്താൽ വാറണ്ടി അല്ലെങ്കിൽ റിട്ടേൺ അയക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് സ്കാൻ ചെയ്യേണ്ട ഒരു QR കോഡ് കൂടി ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിലായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓരോ മാസ്കും, 2 മീറ്റർ നീളമുള്ള ഒരു ഹോസും, ഇതുപോലത്തെ ഒരു മൗത്ത് പീസും ഒരു മെഡിസിൻ ബോട്ടിലും യൂസർ മാനുവലാണ് ഉണ്ടാവുക. മെഡിസിൻ ബോട്ടിൽ നമുക്ക് ഇതുപോലെ തിരിച്ചു തുറക്കാവുന്നതാണ്. BPA ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു മെഡിസിൻ ബോട്ടിൽ. ഇതുപോലെ സ്വല്പം കനമുള്ള ഒരു വൈറ്റ് നിറത്തിലുള്ളതാണ് മെഡിടെക്കിൻ്റെ ഹാൻഡിനെപ് സൂപ്പർ എന്ന ഈ ഒരു നെബുലൈസർ. ഫ്രണ്ട് സൈഡിലായിട്ട് ഹാൻഡിനെപ് എന്ന ബ്രാൻഡിങ് ഉണ്ട്. തൂക്കി പിടിക്കാനായിട്ട് ഒരു ഹാൻഡിലുള്ള ഇതിൻ്റെ താഴെയായിട്ട് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാൻ 4 ബുഷുകളും നമുക്ക് കാണാം. പുറക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പവർ ഓണാക്കാനുള്ള ഒരു സ്വിച്ചും ഒപ്പം ഒരു പവർ കോഡും ഉണ്ട്. സൈഡിലായിട്ട് ഹോസ് ഘടിപ്പിക്കാനുള്ള ഒരു ഭാഗം കാണാം. സൈഡിലുള്ള വെന്റിലേഷനിലൂടെ നോക്കി കഴിഞ്ഞാൽ അകത്തുള്ള ഘടകങ്ങൾ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസ് കയ്യിലെടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. മെഡ്ടെക്കിൻ്റെ ഈ ഒരു നെബുലൈസർ കംപ്രസർ നെബുലൈസർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കംപ്രസർ നെബുലൈസർ? നമുക്കുള്ള മരുന്ന് ഇത് കംപ്രസറിൻ്റെ സഹായത്തോടു കൂടി വളരെ ചെറിയ തന്മാത്രകൾ, അതായത് മിസ്റ്റ് രൂപത്തിലേക്കാക്കിയിട്ട് മൗത്ത് പീസിൻ്റെ അല്ലെങ്കിൽ മാസ്കിൻ്റെ സഹായത്തോടുകൂടി നമ്മളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് കംപ്രസർ നെബുലൈസർ. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇൻഹെയിലറിനേക്കാൾ വളരെ കൂടുതൽ എഫക്റ്റീവായിട്ട് ആ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക്, അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ആ മരുന്ന് വളരെ പെട്ടെന്ന് എത്തുകയും ആ ശ്വാസകോശത്തിലുള്ള തടസ്സം പെട്ടെന്ന് മാറിക്കിട്ടുകയും ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ള ഈ ഒരു ഉപകരണം വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് കൂടി നോക്കാം. ഇവിടെയായിട്ട് നമുക്ക് ഇതിൻ്റെ എയർ വെൻ്റ് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ആ ഒരു പൈപ്പിൻ്റെ ഒരഗ്രം കണക്ട് ചെയ്യുക. പൈപ്പിൻ്റെ മറു അഗ്രം ഈ ഒരു മെഡിസിൻ ബോട്ടിലിൻ്റെ അടിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ മെഡിസിൻ ബോട്ടിൽ നമുക്ക് തിരിച്ച് ലോക്ക് തുറക്കാം. ഇതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മെഡിസിൻ, അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കിട്ടുന്ന മെഡിസിൻ നമ്മളിതിൽ ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസൻഷ്യൽ ഓയിലുകളൊന്നും ഇതിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതങ്ങനെ അടച്ചതിന് ശേഷം ഇതിൻ്റെ അഗ്രത്തിലായിട്ട് നമുക്ക് ആ ഒരു മൗത്ത് പീസ് അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള 2 മാസ്കുകളാണ് പാക്കേജിലുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാവുന്നതുള്ളൂ. വളരെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു മാസ്ക്. ഇത് രണ്ടും കൂടി ഇതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം മാസ്ക് നമ്മൾ ഇതുപോലെ തലയ്ക്ക് പുറകിലേക്ക് വലിച്ചു വെച്ചിട്ട് മൂക്കും വായും കൂടി, വർത്തമാനം പറഞ്ഞാൽ വരില്ല, അതുകൊണ്ടാണ്, നമ്മുടെ മൂക്കും വായും കൂടി കറക്റ്റായിട്ട് അടയുന്ന രീതിയിൽ, അതായത് തരി പോലും എയർ പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ വയ്ക്കണം. ഇങ്ങനെ മാസ്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറകിലായിട്ടുള്ള ഈ ഒരു പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉപയോഗത്തിന് ശേഷം എപ്പോഴും ഈ ഒരു മാസ്ക് നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ പ്രത്യേകം നോട്ട് ചെയ്യുക. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ അത്തരത്തിലുള്ള ലായനിയിലൊക്കെ ഒന്ന് മുക്കിയിടുന്നത് നല്ലതായിരിക്കും.
മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഡിവൈസുകൾ നെബുലൈസറൊക്കെ മറ്റൊരാൾക്ക് കൈമാറി ഉപയോഗിക്കാതിരിക്കുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെഡ്ടെക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു വർഷമാണ് കമ്പനി വാറണ്ടി നൽകുന്നത്. നിങ്ങൾക്കിത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ വീടിനടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ തന്നെ മെഡ്ടെക്കിൻ്റെ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. കാരണം ഏകദേശം 20 വർഷത്തിൽ പരമായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണത്, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അതായത് പ്രത്യേകിച്ച് ഇതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഉള്ള വീടുകളിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസ് കൂടിയാണ്. എല്ലാവരുടെയും വീട്ടിലല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണ് പ്രതീക്ഷ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു മെഡിക്കലായിട്ടുള്ള ബന്ധമുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണോ തുടങ്ങിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.